മാത്സ് ടീച്ചറിലേക്ക് സ്വാഗതം. പ്രിയ വിദ്യാർത്ഥികളെ, 8-ാം ക്ലാസ് നമ്മള് പണവിനിമയം എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാന ഭാഗമാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കൂട്ടുപലിശാക്രമത്തില് പലിശ അടക്കം മുതൽ കാണുന്നതിനുള്ള വഴികളൊക്കെ പഠിച്ചു, അതിന്റെ സൂത്രവാക്യം പഠിച്ചു. സൂത്രവാക്യം നമ്മൾ പരിചയപ്പെട്ടത് എ ഈക്വൽ ടു പി ഇൻടു 1+R/100 ഹോൾ റൈസ് ടു എൻ എന്നുള്ള സൂത്രവാക്യം. ഇതിൽ ഓരോ അക്ഷരം നിങ്ങൾക്കറിയാം. പി നമ്മള് നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ കടമെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന പൈസയാണ്. ആർ എന്ന് പറഞ്ഞത് പലിശ നിരക്കാണ്, എൻ പറഞ്ഞാല് വർഷമാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടാണ്. ചില ബാങ്കുകൾ എന്നാല് വാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്നതിന് പകരം അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്നത്. ഈ അർദ്ധവാർഷികം എന്ന് പറഞ്ഞാല് ആറ് മാസം കൂടുമ്പോൾ, ഒരു കൊല്ലത്തിന്റെ പകുതി ആറ് മാസമാണ് നമുക്കറിയാം അല്ലെ, 12 മാസമാണ് ഒരു കൊല്ലം. അപ്പൊ ആറ് മാസം കഴിയുമ്പോൾ പലിശ കണക്കാക്കി മുതലിനോട് ചേർക്കുന്ന രീതി സ്വീകരിച്ചു വരാറുണ്ട് അല്ലെ. ഇത് നമ്മൾ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കാന്ന് പറയുന്നത്. എന്നാൽ ചില ബാങ്കുകള് മൂന്ന് മാസം എന്ന് പറയുമ്പോ എത്ര വരും, കാക്കൊല്ലാണ് അല്ലെ, അല്ലെങ്കിൽ പാദ വർഷം. അപ്പൊ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന രീതികൾ സ്വീകരിക്കാറുണ്ട്. നാലിൽ ഒന്ന്, ഒരു കൊല്ലത്തിന്റെ നാലിലൊന്ന് സമയം, അതായത് 3 മാസം കഴിയുമ്പോൾ പലിശ കണക്കാക്കി മുതലിനോട് ചേർക്കുന്ന രീതി സ്വീകരിച്ചു വരാറുണ്ട്. അപ്പോ ഈ രീതിയിൽ എങ്ങനെ നമ്മൾ പലിശ കണക്കാക്കുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒരു ചോദ്യം പരിചയപ്പെട്ടു നോക്കാം. അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അമ്പിളി 12,000 രൂപ നിക്ഷേപിച്ചു. 8% വാർഷിക പലിശ നിരക്ക്. ഒരു വർഷം കഴിയുമ്പോൾ അമ്പിളിക്ക് എത്ര രൂപ കിട്ടും? ഇവിടെ എന്തെല്ലാം തന്നിട്ടുള്ളത്? അപ്പോ ഈ അറിയാം, പി എന്ന് പറഞ്ഞാല് 12,000 രൂപയാണ്, ആർ എന്ന് പറഞ്ഞാല് 8% നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞാല് എത്ര കിട്ടുന്നുള്ളതാണ്. ഇവിടെ എന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്, ആറും ചർച്ച ചെയ്യേണ്ട കാര്യം. ഇവിടെ നോക്കിയാ, ഇവിടെ വാർഷിക പലിശ നിരക്കാണ് 8%. അപ്പൊ അർദ്ധവാർഷികം എന്ന് പറയുമ്പോ പലിശ നിരക്കിൽ എന്ത് മാറ്റം വരും എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. അതായത് വാർഷികമായി 8% എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പലിശ കണക്കാക്കുമ്പോൾ സ്വീകരിക്കുന്ന രീതി നമ്മൾ ഇങ്ങനെ എഴുതിയാലെ, പി എന്ന് പറഞ്ഞാൽ 12,000 × 8 × PRN എന്നല്ലേ, 8 × ഈ അർദ്ധവർഷം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറയാം, 12 × 6 അഥവാ 6/12 അല്ല, 6/12 എന്ന് വരുമ്പോ നമുക്ക് എത്ര വരും, ഇതിന് എത്ര എഴുതാം, 1/2 1/2 എന്ന് വരുമ്പോ 1/2. അപ്പൊ ഈ രണ്ടു വട്ടം ക്യാൻസൽ ചെയ്താൽ 4 എന്നാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കണക്കാക്കിയാൽ മതി, അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുക എന്ന് പറയുമ്പോ ഓരോ അർദ്ധവർഷത്തിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, 8% നിരക്ക് തന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 4% എടുക്കണം. അർദ്ധവർഷത്തിൽ 4 ആ 4% എന്നുള്ള രീതിയിൽ വേണം നമ്മൾ പരിഗണിക്കാൻ. 6/4 എടുക്കാൻ പാടും. അർദ്ധവാർഷികം എന്ന് പറയുമ്പോ എന്താ ചെയ്യാവൂ, ഇതിന്റെ പകുതി എടുക്കാൻ പാടും. എന്നാൽ പാദവാർഷികം എന്നാണ് ചോദിച്ചിരിക്കട്ടെ, അതും നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചർച്ച ചെയ്യാം. പാദവാർഷികം എന്ന് പറയുകയാണെങ്കിൽ നിരക്കിൽ എന്തും മാറ്റം വരിക. ഇപ്പൊ ഇതേപോലെ നമ്മൾ പലിശ കണക്കാക്കുന്ന രീതി സ്വീകരിക്കുമ്പോ നമ്മൾ എഴുതാം 12,000 × 8 × പാദവർഷം എന്ന് പറഞ്ഞാല് എന്തെഴുതാം, 12/3 അഥവാ 3/12 3/12 തന്നെ നമുക്കറിയാം 1/4 നാല് വെട്ടിപ്പോയ 2 എന്ന്. അപ്പൊ ഇവിടെ നിരക്കിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കൂ, 2% എന്നുള്ള രീതിയിൽ നമ്മൾ കാണണം. അതായത് എന്ത് പറഞ്ഞ, പലിശ നിരക്ക് എത്രയാണോ തന്നത് അതിന്റെ 1/4 നമ്മൾ എടുക്കാവൂ പാദവാർഷികം എന്ന് പറയുന്നത്. നിരക്കിൽ വരുന്ന മാറ്റം മനസ്സിലായോ? ഇനി വർഷത്തിൽ നോക്കൂ, നമ്മളിവിടെ ഒരു വർഷം എന്നാണ് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. നമുക്കറിയാം ഒരു വർഷത്തിൽ എത്ര അർദ്ധവർഷം ഉണ്ട്, 2 തവണ. അപ്പോ ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഡബിൾ എടുക്കണം അല്ലെ. അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുക എന്ന് പറയുമ്പോ ഒരു വർഷം എന്ന് പറയുമ്പോ സൂത്രവാക്യത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്നിന് പകരം നമ്മൾ 2 എന്ന് കൊടുക്കണം. 2 തവണ നമ്മൾ പലിശ കണക്കാക്കും. അതേസമയത്ത് പാദവാർഷികം എന്നാണെങ്കിലോ, പാദവാർഷികം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എത്ര പാദവർഷം ഉണ്ട്, എത്ര പിന്നെ കാൽഭാഗമുണ്ട് ഒരു വർഷത്തിന്റെ, 4 ഉണ്ട്. അതായത് ഒരു വർഷം എന്ന് പറയുമ്പോ നമ്മള് അതിനെ 4 എന്നാണ് എന്നിന് പകരം കൊടുക്കേണ്ടത്. പറഞ്ഞ മനസ്സിലായോ?
അപ്പൊ ഈ ഒരു രീതി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പൊ എന്തെല്ലാം കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? പലിശ നിരക്ക് അർദ്ധവാർഷികം എന്ന് പറയുമ്പോ തന്നിരിക്കുന്നതിന്റെ പകുതി എടുക്കാൻ പാടുള്ളൂ. പാദവാർഷികം എന്ന് പറയുമ്പോ നാലിലൊന്നേ എടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? അതുപോലെ വർഷത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അർദ്ധവർഷം എന്ന് പറയുകയാണെങ്കിൽ നമ്മള് എത്രയാണ് തന്നത്? ഇപ്പൊ ഒന്നാണെങ്കിൽ രണ്ട് നിർത്തണം, രണ്ടാണെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞാണ് തിരിച്ചടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? എത്ര അർദ്ധവർഷം ഉണ്ടാവില്ല? നാലുണ്ടാവും, അതിന് ഡബിൾ ഉണ്ടാവും അല്ലെ. എന്നാ പാദവർഷം എന്ന് പറയുമ്പോ, പാദവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം തന്നെങ്കിൽ അതിൽ നാല് പാദവർഷം ചേർന്നാൽ, അഥവാ നാല് കാപ്പലം ചേർന്നാലേ ഒരു വർഷം. അപ്പൊ ഒരു വർഷം എന്ന് പറയുമ്പോൾ നാല് എന്ന് ഈ സൂത്രവാക്യത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ സാധാരണ പാദവർഷമൊക്കെ ചോദിക്കുമ്പോൾ ഒരു വർഷത്തേക്കൊക്കെ ചോദിക്കും, കാരണം അല്ലെങ്കിൽ അത്രയും ക്രിയ ചെയ്യാൻ. മാത്രമല്ല ഈ ക്രിയ ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കണക്ക് ക്ലാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചെയ്യുമ്പോൾ, നമ്മളിപ്പം ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേണമെങ്കിൽ ക്രിയ ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇവിടെ നോക്കൂ, ഈ ഒരു ചോദ്യം, അതായത് അമ്പിളി 12,000 രൂപ 8% നിരക്കില് ഇത് വാർഷിക പലിശ നിരക്ക് 8%, പിന്നെ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കില് ഒരു വർഷം കഴിഞ്ഞ് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ നമുക്ക് എങ്ങനെ സൂത്രവാക്യത്തിൽ ഇത് പ്രയോഗിക്കാം? എ കാണാൻ നമുക്ക് വില കൊടുത്താൽ എങ്ങനെ വരും? പി സമം 12,000 വരും. 12,000 × 1+ പലിശ നിരക്കിൽ എന്ത് മാറ്റാൻ ഞാൻ പറഞ്ഞത്? അർദ്ധവാർഷികം എന്ന് പറയുമ്പോ എത്രയാണോ തന്നത് അതിന്റെ പകുതി എടുക്കാം. 8% തരുമ്പോൾ 4 നമ്മൾ എടുക്കാം. 4/100 ഓൾറേജ് 2. എത്ര വരണം? വർഷത്തിൽ വരുന്ന മാറ്റം എന്താ? ഒരു വർഷത്തേക്കാണെങ്കിൽ ഇവിടെ രണ്ട് അർദ്ധവർഷമായിട്ടുണ്ട്, അപ്പൊ 2 നമ്മൾ എഴുതുന്നത്. അപ്പൊ സൂത്രവാക്യം ഇങ്ങനെ വരും, 12,000 × 104. ഇതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്താൽ നിങ്ങൾ പറയേണ്ടതില്ല. 104/100 ഓൾറേജ് 2 ഇതല്ല. ഇപ്പൊ എന്താ കിട്ടുക? 12,000 × 104/100 × 104/100 അല്ലേ. അപ്പൊ ആ 0 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. 2 × 3 0 ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് 104 × 104 × 12 കണ്ടിട്ട് അതിനെ 10 കൊണ്ട് ഹരിക്കണം അല്ലേ. അപ്പൊ 104 × 104 എത്ര വരും? 4 × 4 = 16, 4 × 4 അല്ലേ. 0 ചെയ്യാലോ, ഇനി 1 കൊടുത്താ അതല്ലേ. 1 × 4 = 4, 1 എങ്ങനെ കിട്ടും? 6 × 1 = 8, 0 = 1. അപ്പൊ എത്ര എത്ര കിട്ടി? 10,816. ഇതിന് നമ്മൾ ഇനി 12 കുടിക്കണം. 12 കുടിക്കുമ്പോൾ എന്ത് കിട്ടും? 2 × 6 = 12, 2 × 2 = 3, 2 × 16 = 2, 1 കുടിക്കുമ്പോ 6, 1, 8, 0, 1 കഴിച്ചു കഴിഞ്ഞാൽ 2, 9, 7, 9, 2, 1 നീട്ടി. അപ്പൊ ഒരു ദശാംശമാണ് നമുക്ക് ചേർക്കാറുണ്ട്. 10 ഹരിക്കാന്ന് പറഞ്ഞാല് അല്ലേ, ഇവിടെ 10 ഹരിക്കാനല്ലേ. അപ്പൊ ഒരു ദശാംശമാണ് ചേർക്കണം. ഇപ്പൊ 12,979 രൂപ 12,979.2 രൂപ. ഇപ്പൊ 0.2 രൂപ എന്ന് പറഞ്ഞാൽ 20 പൈസ, നമുക്ക് ഒഴിവാക്കാം അല്ലേ. 5 വെക്കാൻ കുറവാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പഠിച്ചില്ലേ. അപ്പൊ എന്ത് കിട്ടും? 12,979 രൂപയാണ് ഇവിടെ പിന്നെ പലിശ അടക്കം മുതൽ. അപ്പൊ ഇത് അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന രീതിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുപോലെ പാദവാർഷികമായിട്ടുള്ള ഒരു കണക്ക് നോക്കൂ. ഈ കണക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ പാദവാർഷികമായി കണക്കാക്കാം. ഇപ്പൊ അമ്പിളി പാദവാർഷികമായി പലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിലാണ് 12,000 രൂപ നിക്ഷേപിച്ചത്. 8% അവരുടെ പലിശ നിരക്ക്. ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് എത്ര രൂപ തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രശ്നം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പ്രവർത്തനം എങ്ങനെ ചെയ്യും? എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പൊ സൂത്രവാക്യം എങ്ങനെ, എന്തെല്ലാം മാറ്റങ്ങളാണ് വരിക? പി എന്നുള്ളത് 12,000 തന്നെ, 12,000 × ഇനിയോ 1+ നിരക്കിൽ വരുന്ന മാറ്റം എന്താ ഞാൻ പറഞ്ഞത്? പാദവാർഷികമായിട്ടാണെങ്കിൽ എത്രയാണോ പലിശ നിരക്ക് അതിന്റെ 4 വരും. അപ്പൊ 8% തരുമ്പോ എത്ര വരിക? 2% ഇവിടെ നമ്മൾ ഇതുണ്ട്, അതായത് 2/100 തന്നെ ഉണ്ട്. ഓൾറേസ്റ്റ് 2 ഒരു വർഷമാണ് വരിക. ഒരു വർഷം കഴിയുമ്പോൾ എത്ര വരും? അതില് 4 പാദവർഷമാണ് ഇല്ലേ, അഥവാ 4 കാക്കൊല്ലാണ്. അപ്പൊ എത്ര വരും? 4 എന്ന് വേണം നമ്മൾ എഴുതാം. ഇതെന്താണ് ചോദ്യം? പാദവാർഷികമായിട്ടാണ് അമ്പിളി ഇത്രയും രൂപ നിക്ഷേപിക്കുന്നതെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ എത്ര തിരിച്ചു കിട്ടും എന്നുള്ള പ്രവർത്തനത്തിന്റെ ഉത്തരം.
അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാ? 12,000 ഇൻറ്റു എത്ര വരും? 102/100 4 വരും അല്ലേ. ഇപ്പൊ എത്ര ആൻസർ കിട്ടുക? 12,000 ഇൻറ്റു 102/100 ഇൻറ്റു 102/100 ഇൻറ്റു 102/100 ഇൻറ്റു 102/100 4 അപ്പൊ ഇതിന് ഏതാ? 4 3 0 നമുക്ക് വെട്ടിക്കളയാം. 2 1 3 നമ്മുടെ വെട്ടിക്കളയം. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് പിന്നെ 102 × 102 × 102 × 102 കാണണം. എന്നിട്ട് അതിനെ 12 കൊണ്ട് കൂട്ടിക്കണം. എന്ത് ചെയ്യണം? എന്നിട്ട് ഇതാ എത്രയാണത്? 100,000 ഉണ്ട്. 1 5 0 അല്ലേ. അപ്പൊ 5 0 സംഖ്യയാണ്. അപ്പൊ 5 സ്ഥാനം എടുത്തൊരു മറ്റു നമ്മൾ ദശാംസ്ഥാനം ഇടണം. അപ്പൊ എന്ത് കിട്ടും ഇവിടെ? 102 × 102 നമുക്കൊന്ന് ഇതൊന്ന് മാത്രം ചെയ്യാൻ വരുന്നതൊക്കെ നമുക്ക് കാൽക്കുലേറ്ററിൽ ചെയ്യാം. അപ്പൊ എന്താ ആൻസർ കിട്ടുക? 2 2 4 0 2 1 2 അതുപോലെ ഇനി 1 2 0 1 4 0 4 0 1 കിട്ടി അല്ലേ. അപ്പൊ ഇതിനെന്താ ചെയ്യേണ്ടത്? 10,404 10,404 നമ്മള് 10,404 കൊണ്ട് കുടിക്കണം. എന്ത് കിട്ടും? 4 4 16 4 4 16 4 1 4 കുടിച്ചാൽ മനസ്സിലായല്ലോ. 0 കൊണ്ടാണ് ജമ്പ് ചെയ്ത് എഴുതിയത് അല്ലേ. ഇനി അടുത്തതോ? 4 കൊണ്ടാണ് എഴുതണ്ടേ. 4 4 ഇവിടെ 3 സ്ഥാനത്ത് എഴുതിയാൽ മതി. 16 4 4 16 4 1 4 ഇങ്ങനെ വരും. അടുത്ത ഇനി 1 കൊണ്ടാണ് ഒന്നു കൊണ്ട് എന്ന് പറയുമ്പോൾ വീണ്ടും എന്ത് ചെയ്യണം? ഇതിന്റെ തൊട്ടടുത്തേക്ക് എഴുതരുത്, ഇവിടെ എഴുതാൻ പാടും. അപ്പൊ എന്താ കിട്ടുക? 4 0 4 0 1 അങ്ങനെ 6 1 12 അല്ലേ. ഇനി അതുപോലെയോ? 1 1 2 1 3 അടുന്നാല് 14 14 2 8 0 1 അപ്പൊ ഇവിടെ ഇനി 12 കൊണ്ട് നമുക്ക് ഇതിനെ കുടിക്കണം. എന്താ ആൻസർ കിട്ടുക? 2 12 2 1 2 2 3 2 4 2 3 6 2 4 8 2 4 2 8 16 2 1 2 ഇങ്ങനെ കിട്ടും. 1 കൊണ്ട് കുടിക്കുമ്പോ 6 1 2 3 4 2 8 0 1 അല്ലേ. അപ്പൊ എന്താ കിട്ടുക? 2 9 5 8 11 9 8 9 2 1 എത്ര കിട്ടി? ഇവിടെ 5 ദശാംശ സ്ഥാനം ചേർക്കാനുണ്ട് അല്ലേ. അപ്പൊ 5 ദശാംശ സ്ഥാനം 1 2 3 4 5 ഇവിടെ വരും. എത്ര ആൻസർ കിട്ടുന്നത്? 12,989 അപ്പൊ ഏതാ കൂടുതല്? അർദ്ധവാർഷികമായിട്ട് ചെയ്തപ്പോഴാണോ പാദവാർഷികമായി കൂട്ടു പലിശ കണക്കാക്കും ബാങ്ക് നിക്ഷേപിച്ചതാണോ കൂടുതൽ മെച്ചം? തീർച്ചയായിട്ടും പാദവാർഷികമായി കൂട്ടു പലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് കൂടുതൽ മെച്ചം അല്ലേ. അമ്പിളിക്ക് കൂടുതൽ ചെറിയതാണെങ്കിലും കൂടുതൽ തുക ലഭിച്ചതെപ്പോഴാണ്? പാദവാർഷികമായി കൂട്ടു പലിശ കണക്കാക്കുന്ന ബാങ്കില് നിക്ഷേപിച്ചതാണ്. 12,989 രൂപ കിട്ടി. ക്ലിയറായോ? ഇനി ഇതുപോലെ മറ്റു കണക്കുകൾ നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യതാണ്, 5,000 രൂപ അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അരുൺ നിക്ഷേപിച്ചു. 5,000 രൂപ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ മോഹൻ നിക്ഷേപിച്ചു. രണ്ട് ബാങ്കും 6% വാർഷിക നിരക്കാണ് നൽകുന്നത്. ഒരു വർഷം കഴിഞ്ഞ് രണ്ടു പേരും പണം പിൻവലിച്ചു. മോഹന് അരുണിനേക്കാൾ എത്ര രൂപ കൂടുതൽ കിട്ടി? ഇതാണ് പ്രശ്നം. 5,000 രൂപയാണ് രണ്ടുപേരും നിക്ഷേപിക്കുന്നത്. ബാങ്ക് നൽകുന്ന 6% പലിശ നിരക്കാണ് കണക്കാക്കുന്നത്. ഒരാൾ അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്, മറ്റേയാള് പാദവാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കിലാണ്. ആരെല്ലാം രണ്ടുപേര്? മോഹനും അതുപോലെ അരുണും. അർദ്ധവാർഷികമായി പലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് അരുൺ നിക്ഷേപിക്കുന്നത്. 5,000 രൂപയാണ്
പി ആറ് ആറ് ശതമാനം എൻ ഒരു വർഷം. ഇവിടെ എന്നെ നമ്മൾ ശ്രദ്ധിക്കണം, അർദ്ധവാർഷികമായിട്ടാണ് അരുൺ മോഹന്റെ കാര്യം. മോഹൻ പാദവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിലാണ് 5000 രൂപ തന്നെ ആറ് ശതമാനമാണ്. ആറ് എന്ന് ഒന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഏത് രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്? ഇവിടെ എങ്ങനെ എഴുതും? എ എങ്ങനെ എഴുതും? എ ഇപ്പൊ എന്താ നമ്മൾ എഴുതുക? പി ഇൻറ്റു നോർമ 5000 ഇൻറ്റു 1+. ഇത് നമ്മൾ കണ്ടു അർദ്ധവാർഷികമായിട്ടാണ്. ഇവിടെ അർദ്ധവാർഷികമായിട്ടാണ് എത്രയാണോ നിരക്ക് അതിന്റെ പകുതി എഴുതേണ്ടത് ഞാൻ പറഞ്ഞു. അപ്പൊ എത്ര വിലയുള്ള 3/100 എഴുതണ്ടെ അല്ലേ? അപ്പൊ ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര എഴുതണം? ഒരു വർഷം എന്നാണെങ്കിൽ അതിന് രണ്ടർദ്ധവർഷമാണ് തോന്നില്ല. സൂത്രവാക്യം ഇങ്ങനെ എഴുതും അല്ലെ. ഇവിടെയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? മോഹന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് എഴുതും? എന്താ എഴുതുന്നത്? യെസ് എ സമം 5000 ഇൻറ്റു വരുന്ന മാറ്റം ശ്രദ്ധിക്കൂ. എങ്ങനെയാ വേണ്ടേ? 6% എന്ന് പറയുമ്പോ നമുക്കറിയാം പലിശ നിരക്ക് 4/1 പകുതിന്റെ പകുതിയാവും. അപ്പൊ 3 പകുതി 1.5 ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എഴുതുന്നത് 1+1.5/100 എത്ര വരും? 4 എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 4 നേരം, കാരണം ഒരു കൊല്ലത്തില് 4 പാദവർഷം. ഈ രീതിയിൽ മാറ്റം വരും. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് എങ്ങനെ ചെയ്യാം? ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? അരുണിന്റെ കാര്യം നമ്മൾ 5000 × 103/100 ഹോൾ സ്ക്വയർ എഴുതാം അല്ലേ. ഇവിടെയാണെങ്കിലോ എ സമം എന്ത് കിട്ടും? 5000 × നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഓരോന്ന് കഴിഞ്ഞു ചെയ്യാം. ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുന്ന 101.5 × 101.5/100 ഇനി നമുക്ക് ഓരോ ക്രിയകൾ ചെയ്യാം. അപ്പൊ വന്ന മാറ്റം ശ്രദ്ധിച്ചോ. ഇവിടെ എന്തിനു പകരം 2 വന്ന ഒരു കൊല്ലം എന്ന് പറയുമ്പോ ഇവിടെ 4 വന്നു. പിന്നെ നിരക്കിൽ വന്ന മാറ്റം ശ്രദ്ധിക്കൂ. ഇവിടെ പകുതിയായി, ഇവിടെ 4/1 മാറി. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ഏത് ക്രിയ ചെയ്താൽ എന്ത് കിട്ടും? ഇത് നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ടു 5000 നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ 5000 × 100 കൊണ്ട് ഹരിക്കാനുള്ള 2 ദശാംശം വരും. അപ്പോ 103 എന്നുള്ള 1.03 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പൊ ഇത് 1.03 × 1.03 കണ്ടിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യാനൊക്കെ കാൽക്കുലേറ്ററിന്റെ സൗകര്യം ഉണ്ടാവും. അത് കണ്ടിട്ട് അങ്ങനെ 5000 കൊണ്ട് കുറിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുക 5304 എന്ന് പറയാം. 5304.5 വരിക. അപ്പൊ 5305 നമുക്ക് എഴുതാം. 5305 ആണ് അരുണിന് കിട്ടുക, അതായത് അർദ്ധവാർഷികമായി കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്ക് കിട്ടുക. മോഹന്റെ നമ്മൾ ലഘൂകരിക്കുന്ന സമയത്ത് ഇതെങ്ങനെ എഴുതും? 5000 × 100 എടുക്കാൻ 2 ദശാംശം ഇങ്ങോട്ട് പോരും. അപ്പൊ 1.015 × 4 ഇങ്ങനെയൊക്കെ വേണേ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 5307 രൂപ. അപ്പൊ ആ ചെറിയ വ്യത്യാസമാണെങ്കിൽ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലെ. അരുണിന് 5305 കിട്ടിയത്, മോഹൻ എത്ര കിട്ടുക? 5307 രൂപയാണ് കിട്ടുക. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അർദ്ധവാർഷികമായും പാദവാർഷികമായും പലിശ കണക്കാക്കുന്ന ബാങ്കില് പിന്നെ പലിശ അടക്കം മുതൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങൾ കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ